നമസ്കാരം. ഓണം കുശാലായപ്പോൾ ഖജനാവ് കാര്യം. ഓണം കഴിഞ്ഞതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് കേരളം. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി. ധനവകുപ്പ് ട്രഷറി നിയന്ത്രണം കടുപ്പിച്ചിരിക്കുകയാണ്. 5 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകളൊന്നും മാറില്ല. ആനുകൂല്യങ്ങളും മുടങ്ങും. എന്താ സ്ഥിതി? കടം വാങ്ങാൻ കഴിയുന്നതിൽ കൂടുതൽ തുകയും പണം കടമെടുത്താണ് ഓണം ആഘോഷിച്ചത്. ഓണം കഴിഞ്ഞതോടെ ട്രഷറിയിൽ പണമില്ലാത്ത അവസ്ഥയിലായി. 5 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ മാറാതിരുന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും കരാറുകാരെയും അത് ബാധിക്കും. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവരെയാണ്. വിവിധ വകുപ്പുകളിലെ ആനുകൂല്യങ്ങളുടെ വിതരണവും അവതാളത്തിലാകും. ബില്ലുകൾ മാറുന്നതിന് 5 ലക്ഷം എന്ന പരിധി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബാധകമാണെന്ന് പ്രത്യേക ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ സാമ്പത്തിക വർഷത്തിൻ്റെ 2ാം പകുതിയിലാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ഈ ഘട്ടത്തിൽ നിയന്ത്രണം വന്നാൽ പല പദ്ധതികളും ഒഴിവാക്കേണ്ടി വരും. സർക്കാരിന് പണം നൽകാനാവാത്ത സാഹചര്യത്തിൽ നേരത്തെയൊക്കെ കരാറുകളുടെ ബില്ലുകൾ ബാങ്ക് വഴി മാറാവുന്ന ബിൽ ഡിസ്കൗണ്ടിങ് സംവിധാനം ഉണ്ടായിരുന്നു. ആ സംവിധാനത്തിലും ആദ്യമായി നിയന്ത്രണം ഏർപ്പെടുത്തി. ബാങ്കിൽ നിന്ന് 90% തുക വരെ അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടിയിരുന്നു. പണം പിന്നീട് സർക്കാർ ബാങ്കുകളിലേക്ക് നൽകിയാൽ മതി. ഇതിന് പലിശ കരാറുകാർ തന്നെ നൽകുകയും വേണം. തുച്ഛമായ പലിശയേ ഉള്ളൂ. ആ ഒരു സംവിധാനവും ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആ സംവിധാനത്തിൽ ബില്ലുകൾ മാറുന്നതിന് നേരത്തെ 5 ലക്ഷമായിരുന്നു പരിധി. ഈ വർഷം ജൂണിലാണ് അത് 25 ലക്ഷമാക്കി ഉയർത്തിയത്. സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതുകൊണ്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറ്റിക്കഴിഞ്ഞു ട്രഷറി. ഡിസംബർ വരെ ഇനി കടമെടുക്കാൻ ശേഷിക്കുന്നത് 1200 കോടി രൂപ മാത്രമാണ്. ഈ സാഹചര്യത്തിലാണ് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഈ സാമ്പത്തിക വർഷം 37512 കോടി രൂപ കടമെടുക്കാനാണ് സംസ്ഥാനത്തിന് അനുമതിയുള്ളത്. ഇതിൽ ഡിസംബർ വരെയുള്ള 21253 കോടി രൂപ സെപ്റ്റംബർ ആദ്യം തന്നെ എടുത്തു, ഓണത്തിന് മുൻപ്. ബാക്കി തുക അടുത്ത വർഷം ജനുവരിയിലേ എടുക്കാൻ പറ്റൂ. ഇതിനിടയിൽ ഓണച്ചെലവുകൾക്കായി 5000 കോടി രൂപ കൂടി കടമെടുക്കാൻ ചോദിച്ചു. അതിൽ 4200 കോടി കേന്ദ്രം അനുവദിച്ചു. സാമ്പത്തിക പ്രതിസന്ധി കനത്തതോടെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനവും അവതാളത്തിൽ.